കല്ലാരം പട്ടം കോളനിയിലെ കുടിയേറ്റത്തെ പറ്റി ഒരു വിവരണം ഞാൻ എഴുതി വെച്ചിരിക്കുന്നതാ. ഈ പിന്നെ പല പട്ടണ ഭരണകർത്താക്കൾ എന്ന് പറയുന്നത് ജനങ്ങളോട് വളരെ ആഭിമുഖ്യവും വാത്സല്യമുള്ള ഭരണകർത്താക്കള് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് അവരെ സഹായിക്കാനായിട്ട് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഈ കുടിയേറ്റ പദ്ധതി. അനധികൃതമല്ല, സർക്കാർ തന്നെ നേരിട്ട് പിന്നെ സംവിധാനം ചെയ്ത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അങ്ങനെയാ അത് അങ്ങനെയാ എല്ലാവർക്കും കോളനിയിലെ കുടിയേറ്റ ചരിത്രം എന്റെ എന്റെ അനുഭവത്തിൽ ഞാൻ പറയുക. പിന്നെ 1955 ജനുവരി 20-ാം തീയതിയാണ് മുണ്ടി എരുമയിൽ ഉള്ള കോളനൈസേഷൻ സ്പെഷ്യൽ ഓഫീസിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞ് സ്പെഷ്യൽ ഓഫീസര് 200 ബ്ലോക്കുകൾ ആദ്യം അലോട്ട് ചെയ്യുന്നു. ആദ്യത്തെ 200 ബ്ലോക്ക് ആദ്യം അലോട്ട് ചെയ്യുന്നു. അത് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് അത് അലോട്ട് ചെയ്യുന്നത്. അങ്ങനെ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അപ്പം അതിൽ പിന്നെ ഈ അപേക്ഷകർക്കെല്ലാം കിട്ടിയ മെമ്മോ അനുസരിച്ച് എല്ലാവരും ദഹേലത്തിന് മാനാഭാഗത്ത് നിന്നും എത്തിയിരുന്നു. അതുപോലെ ഞങ്ങളും സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ഈ അതിൽ നിന്ന് 200 പേരെ അപേക്ഷയിൽ നിന്ന് തിരഞ്ഞെടുത്ത് അതാണ് അലോട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അലോട്ട് ചെയ്യുന്നതിന്റെ രീതി എന്താണെന്ന് ചോദിച്ചാല് നറുക്കിട്ടാ ചെയ്യുന്നേ. നറുക്കിട്ട് ചെയ്യുന്നു. ബ്ലോക്ക് നമ്പര് ഒരു പോണിയിൽ പിന്നെ ആളിന്റെ അപേക്ഷ നമ്പർ മറ്റൊരു പോണിയിൽ, ഇങ്ങനെ രണ്ട് പോണിയിൽ നിന്നും ഓരോന്ന് ഒരേ സമയം എടുത്ത് ആ ബ്ലോക്ക് ആ നമ്പർ കാരണം ഇന്ന ബ്ലോക്ക് എന്ന് ചെയ്യിക്കുക ചെയ്ത് ആ രീതിയിലായിരുന്നു നറുക്കെടുപ്പ്. അങ്ങനെ ഞങ്ങളെല്ലാവരും പൊട്ടം ചുറ്റം നിൽക്കുന്നു, നറുക്കെടുക്കുന്നു. നറുക്കെടുത്ത് വന്നപ്പോഴത്തേക്ക് 4-ാം നമ്പർ നമ്മുടെ പേരില് അത് കിട്ടുന്നു. അപ്പം 10-ാം നമ്പർകാരന് 4-ാം നമ്പര് ബ്ലോക്ക് നിശ്ചയിച്ചു. അങ്ങനെയാണ് നമുക്ക് ആദ്യമായിട്ട് ഒരു ബ്ലോക്ക് അവിടെ ലഭിക്കുന്നത്. ആ ബ്ലോക്കിന്റെ ആ ബ്ലോക്ക് കിട്ടുന്നത് കല്ലാറ് പാലത്തിന്റെ, അതായത് കല്ലാറും തീരത്ത് ആറ്റിന്റെ തീരത്തുള്ളതായിരുന്നു. അപ്പം അത് ഞാൻ സന്തോഷമായി. അവിടെ ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് ചെലവില് ആദ്യം വരുന്നവർക്ക് താമസിക്കാനായിട്ട് ഒരു കൊട്ടിൽ ഉണ്ടാക്കി. ആ കൊട്ടിലിനകത്ത് ആദ്യം വന്നവരെല്ലാം തൽക്കാലത്തേക്ക് അത് കമ്പടിക്കുന്നു. എന്നിട്ട് പിന്നെ ബ്ലോക്കുകള് സ്ഥലങ്ങളിൽ എല്ലാം എന്തെന്ന് കണ്ടുപിടിച്ച് അവിടെ പിന്നെ ആ സ്ഥലത്ത് കൈയറായിട്ട് സ്ഥലത്ത് വന്ന് പിന്നെ തെളിക്കാനൊക്കെ ആരംഭിക്കുന്നു. അങ്ങനെ പല ദിവസങ്ങൾ കൊണ്ടാണ് എല്ലാ ആളുകൾക്കും അവരുടെ ബ്ലോക്കുകൾ തിരിച്ചു കിട്ടുന്നത്, തിരിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾക്കും പിറ്റേ ദിവസം തന്നെ 4-ാം ബ്ലോക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന കിട്ടലായിട്ട് ഞങ്ങൾ അറിയുന്നു, മനസ്സിലാക്കി. അപ്പൊ ഞങ്ങൾ ആ ബ്ലോക്കെല്ലാം കയറി കണ്ടപ്പം അറ്റുനീരമാണ്, സൗകര്യമാണ്, ഇച്ചിരി കയറ്റമാണെങ്കിലും സാരമില്ലെന്നൊക്കെ കണ്ട് ഞങ്ങളവിടെ 2 ദിവസം ഈ പൊതു കോട്ടലിൽ ഞങ്ങൾ താമസിച്ചു. അവിടെഞ്ഞിട്ട് ഈ നമ്മൾ കിട്ടിയ സ്ഥലത്ത് പിന്നെ ഒരു ആളുക പുല്ല് കെട്ടിടം ഉണ്ടാക്കിയെടുത്തു. അതിനകത്തോട്ട് പിന്നെ 3-ാം ദിവസം ഇങ്ങോട്ട് താമസം മാറ്റി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഞങ്ങൾ കഴിയുന്ന കാലത്ത് ഉള്ള ചില അനുഭവങ്ങളൊക്കെയാണ് പറയുന്നത്. അന്ന് ആനക്കാടാണ്, ആനക്കാടിന്റെ ആനത്താരയിലാണ് ഞങ്ങൾ ഈ ഷെഡ് ഉണ്ടാക്കുന്നത്. ആനത്താരി ഉണ്ടാക്കുന്ന ഷെഡ് ആയതുകൊണ്ട് ആന അതിലെ ധാരാളം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രാത്രി തോറും പിന്നെ ഇങ്ങനെ ഇളച്ച് ഉറക്കടച്ചിരിക്കും, തീയും കൂട്ടി കിടക്കാൻ വേണ്ടി ഈ ഇല്ലിമുള ഒരു 6 അടി നീളത്തിൽ മുറിച്ചിട്ട് അതിന്റെ എല്ലാ മുട്ടുകളും ഇങ്ങനെ 1.5 ഇഞ്ച് വീതം കൊത്തി 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 പൊട്ടിച്ച് പിന്നെ 1-3 എണ്ണം ആകുമ്പോഴത്തേക്ക് നിരത്തുമ്പം ഒരു ഒരു ഡെസ്കിന്റെ ഒരു കിടക്കയുടെ വീതി കിട്ടും. അതിങ്ങനെ ഉറപ്പിച്ച് അങ്ങനെ പൊക്കത്ത് കിടക്കാനുള്ള സൗകര്യം പെടുത്തി. അങ്ങനെ 1-2 തട്ടികൾ ഉണ്ടാക്കി ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. ഇതവിടെയാണ് കിടപ്പൻ. ഇതിനിടയ്ക്ക് ഇതിന്റെ പുറത്ത് തീ കൂട്ടുന്നു. ആള് കാട്ടാനയോ അല്ലെ കട്ടിയത്തുകളോ വരുന്ന സ്ഥലമായതുകൊണ്ട് രാത്രി മുഴുവൻ തീയും കൂട്ടി പാട്ടും കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട്
തരുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെ കിട്ടി തൂക്കി താളം അടിച്ച്. ഏത് വർഷം? വർഷം ഏതാ വർഷം? അത് അത് വർഷം എന്ന് പറയുന്നത് 1955 കാലമാണ്. അങ്ങനെ അങ്ങനെ ഞങ്ങളവിടെ താമസിക്കുന്ന കാലത്ത് അതീതമായിട്ടുണ്ട്. ആറ്റും ധാരാളം വെള്ളമുണ്ട്, ധാരാളം മീനും ഉണ്ട്. ഞങ്ങള് മീൻ പിടിക്കാൻ ശ്രമിക്കും. എല്ലാ ദിവസവും ചൂണ്ടയിട്ടൊക്കെ മീൻ കിട്ടും. എന്നാ കൂടുതൽ മീൻ കിട്ടുന്ന ഒരു വഴി ഞങ്ങൾ കണ്ടെത്തി. പിന്നെ അത് ആറിന്റെ താഴ്ഭാഗം ഭാഗത്ത് ഒരു പാറക്കെട്ടിലൂടെ ഇടുങ്ങിയ ഒരു വഴിക്ക് ഒരു വെള്ളം കുതിച്ച് ചാടുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഞങ്ങള് ഇതുപോലെ മുള പൊട്ടിച്ച് കുത്തിപ്പൊട്ടിച്ച് നിരത്തി ഇതുപോലെ എന്നിട്ട് അതുകൊണ്ട് അവിടെ പിന്നെ ഈ വെള്ളം അതേ വന്നിട്ട് വീഴണം. വീഴുകയാണെങ്കിൽ പിന്നെ അതെങ്ങനെ ഒരു ഒരു തട്ട് പോലെ അങ്ങ് ഉണ്ടാക്കി. അപ്പൊ ആ തട്ടിലോട്ട് ഒഴി വരുന്ന വെള്ളവും മീനും കൂടെ ഇതേ വീഴും. വെള്ളം ചോർന്നു പോകും, മീൻ അവിടെ കിടക്കും. ഈ മരച്ചില്ലകൾ എല്ലാം കൂടെ കൊത്തി അതിന്റെ മുകളിലിടും. അപ്പൊ മീൻ പിന്നെ അങ്ങോട്ട് ചെല്ലും, നീങ്ങാൻ മേല. അങ്ങനെ മീൻ അവിടെ കിടക്കും. ഞങ്ങൾ രാവിലെ ഇങ്ങനെ ഇണക്കി വെച്ചു പോരും. ഒരു ദിവസം ഇണക്കി അവധി കൊറേപ്പഴത്തേക്ക് ഞങ്ങള് ദിവസവും പോയി ധാരാളം മീനുമായിട്ട് വരുന്ന കാരണം ഈ അടുത്തൊരു ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട്, റിസർവ് ക്യാമ്പുണ്ട്. അവര് അവര് പലപ്പോഴായിട്ട് ഞങ്ങൾ ഈ മീൻ കൊണ്ടുവരുന്ന ഒക്കെ അത് കാണുന്നു. അവര് എവിടുന്ന് നോക്കി നോക്കി ചെന്നപ്പോഴത്തേക്ക് സംവിധാനം കണ്ടു. അവരത് അത് എങ്ങനെ അവർ മനസ്സിലാവുന്നില്ല, അവർക്ക് മനസ്സിലാവുന്നില്ല ഇതിന്റെ കിഴി എന്തോ ഇരിപ്പുണ്ട്. ഇതെല്ലാം അവർ പൊളിച്ചു മാറ്റി. എന്നാ അവർക്ക് ഒന്നും മനസ്സിലായില്ല. ഞങ്ങള് ഇത് പൊളിച്ചിട്ടിരിക്കുക. അപ്പം ഒരു ഒരു ദിവസം ഞങ്ങളെ മീൻ ഉണങ്ങി. പിന്നെ വീണ്ടും ഞങ്ങൾ ആവർത്തിച്ചു. ഞങ്ങൾക്ക് മീൻ കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ അവർക്കും ചില ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് ധാരാളമായിട്ട് മീൻ ദിവസവും കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ മീൻ പിടിച്ച സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോള് അന്നത്തെ പോലീസുകാർക്കൊക്കെ ഞങ്ങൾ സൗഹൃദവും ഒക്കെ വന്നു. പിന്നെ അവർക്ക് അവര് ഈ പിന്നെ അന്ന് ഈ മന്തിയെ മറ്റു കാട്ടുപുഴകളൊക്കെ പിടിവെക്കാൻ കൂടുകയും അവരോടൊപ്പം ഞങ്ങൾ പോവുകയൊക്കെ. അന്ന് ഈ മന്തിയൊക്കെ വേണ്ടി ഇപ്പം ഇപ്പോഴിങ്ങനെ കാട്ടുപുഴകളെ നമുക്ക് കൊല്ലാൻ പറ്റുമല്ലോ. അന്ന് അങ്ങനെ നിയമമൊന്നും ഇല്ലായിരുന്നോ അന്നത്തെ കാലത്ത്? അന്നത്തെ കാലത്ത് പിന്നെ കാടും നിറയെ നിറയെ കാടും ഒക്കെ ആയിരുന്നോണ്ട് മന്തികളും പിന്നെ വന്ന് വന്ന് പോവുമായിരുന്നു. അപ്പൊ ഞങ്ങള് അങ്ങനെ അതുങ്ങളെയൊക്കെ പിടിച്ചത് സംഭവങ്ങളുണ്ട്. അതുപോലെ അതുപോലെ കാട്ടുപന്നി കാട്ടുപന്നി ധാരാളം പിന്നെ ഈ ചെന്നായ്ക്കള് ധാരാളം ഉണ്ടായിരുന്നു അന്ന കാലത്ത്. ഒരുപാട് ചെന്നായ്ക്കളുണ്ട്. ഈ ചെന്നായ്ക്കളെല്ലാം കാട്ടുപന്നിയെയും ഈ മാനിനെയും വളഞ്ഞ് ചുറ്റി ഇവര് ചുറ്റും നിന്ന് ഒരു സൈഡിലേക്ക് പായിക്കും. അങ്ങനെ വന്ന് മാറ്റിച്ചാടും. അപ്പൊ പന്നിയായി പറഞ്ഞ പോലെയാ പന്നിയെയും വലിയ വമ്പം പൊന്നിയൊക്കെ ഈ ചെന്നാകെല്ലാം കൂടെ ഒട്ടം കൂടി വളഞ്ഞ് അതിലെ അതിന്റെ കണ്ണില്ലാതാക്കും. കണ്ണ് പൊട്ടിന്റെ പണി ഇവർക്കുണ്ട് ചെന്നായ്ക്കളറിയാം. അതുകൊണ്ട് പന്നി പോകാൻ അറിയത്തില്ല, ഓടാൻ അറിയത്തില്ല. വീഴും, വീഴുമ്പോ പിന്നെ മീൻ തുടങ്ങും ജീവനോടെ. അങ്ങനെ അപ്പൊ സ്വര ഈ സ്വരങ്ങൾ ദൂരെന്ന് മനസ്സിലാക്കിയപ്പോ ഇതൊരു അകലാന്ന് വെച്ച സ്വരങ്ങൾ കേട്ടപ്പോഴേ ഇത് സംശയം തോന്നി. ഇത് ചെന്നൈക്കുള്ള സ്വരമാണല്ലോ, നമുക്ക് ഈ നടത്തി നോക്കാം. ആള് കൂടിച്ചെന്നു ചിലപ്പം 10-30 രൂപ ഒരു വലിയ പന്നി. ഞാൻ അപ്പം ഞങ്ങള് ഞങ്ങള് ഒച്ചയിട്ടപ്പം ചെന്നാക്കളെല്ലാം പറഞ്ഞു പോയി. അതുകൊണ്ട് ഞങ്ങൾ അതിന് ബാക്കി മതിയെ ഞങ്ങൾ വെട്ടി വെക്കി പങ്ക് വെച്ച് കൊണ്ടുപോകും. അങ്ങനെയൊക്കെയുള്ള സന്ദർഭം. ഈ സംഭവം ഏത് സ്ഥലത്താ? ഈ സംഭവം നടക്കുന്ന എവിടെയാ? കല്ലാറ്റിലാണോ? ഈ അമ്മ കല്ലാറ് പാലത്തിന്റെ ഈ പെരുവാല അവിടെ നിന്ന് അവിടെ ഒരു ഏലക്കാടുണ്ട്. ഏലക്കാട് പാലത്തിന് താഴെയായിട്ട് താഴെ ഒരു പാലത്തോട്ട് ഏലക്കാട് ഇങ്ങനെ കിടക്കുകയല്ലേ, അവിടെ നിന്ന് ഈശ്വരം കേട്ടു. അപ്പൊ അങ്ങോട്ടാ. അപ്പൊ പോർഷൻ
വലിയ ഭംഗിയായിരുന്നല്ലേ, ആ വലിയ ഭംഗിയായിരുന്നല്ലേ, വലിയ ആ ശരി. കമ്പത്ത് കാപ്പിത്തിന് കിട്ടുമോ, വാങ്ങിയാൻ കിട്ടുമോ, കമ്പത്ത് കാപ്പിത്തിന് വാങ്ങിയാൻ കിട്ടുമോ?
കിട്ടുമോ കൊലിത്തടി? ആ ഓ ആ ശരി ശരി ആ ശരി ശരി ആ കാപ്പിത്തുള്ളി. ഞാൻ കാപ്പിത്തുള്ളി കുടിച്ചിട്ടില്ല. അത് അതിന് കാപ്പിയുടെ ഗുണമുണ്ടോ? കാപ്പിയുടെ ഗുണമുണ്ടോ കാപ്പിത്തുള്ളിക്ക്? കാപ്പിത്തുള്ളിക്ക് ഉണ്ടല്ലേ. ആ ശരി ഓ ശരി ആ ശരി ആ ശരി ആ അത് പുതിയ അറിവാ. ആ ശരി മില്ലിലെ കാപ്പിത്തുള്ളിയൊന്നും കളയല്ലേ? ഇപ്പൊ നമ്മള് കാപ്പിത്തുള്ളി ചുമ്മാ കളയുമല്ലോ. അന്ന് കാപ്പിത്തുള്ളി കളയല്ലേ? ആ കളയല്ല. ഓ ശരി ആ ഓ ശരി ഭയങ്കര കേട്ടോ. അല്ല അപ്പൊ ഈ കാപ്പിത്തുള്ളിയെ ഈ പഴുത്തണി മധുരം വരുമോ? മധുരം വരുമോ കാപ്പിത്തുള്ളിക്ക്? പഴുത്ത കാപ്പ് കാപ്പിയാണല്ലേ, കാപ്പിത്തുള്ളി ആണല്ലേ. മധുരം വരും. അല്ല 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 അതല്ല അല്ല അതല്ല ഞാൻ ചോദിച്ചത്. അല്ല ഞാൻ ചോദിച്ചേ ഈ പഴുത്ത കാപ്പി കുരു ഉണ്ടല്ലോ, പഴുത്ത കാപ്പി കുരുവിന്റെ തൊലിക്ക് മധുരം വരുമോ? മധുരം വരുമോ ഇല്ലേ കാപ്പിത്തുള്ളി? ഇല്ല വരെയല്ലേ. ആ ശരി ആ ആ ശരി ആ ശരി ഇങ്ങനെ കാലങ്ങള് ഒരു ഒരു വർഷം ആർപ്പാസമായപ്പോഴത്തേക്ക് നമ്മൾ ഇവിടുത്തെ കണക്ഷൻ കണക്ഷന് പ്രോബ്ലമാണെന്ന് തോന്നുന്നു. കണക്ഷൻ പ്രോബ്ലമായി കണക്ഷനെ.